ഞാൻ ഒരു എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ചു, കാൾ സാഗനെ പോലെ ഒരു ശാസ്ത്രലേഖകൻ. എന്നാൽ അവസാനം ഈ കത്തെഴുതാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഈ ലോകത്തെ മനസ്സിലാക്കുന്നതിൽ ഞാനൊരു തികഞ്ഞ പരാജയമായിരുന്നിരിക്കാം. മനുഷ്യരിൽ ചിലർക്ക് ജന്മം തന്നെയാണ് ശാപം. എൻ്റെ ജനനം തന്നെ ഒരു കൊടും തെറ്റായിരുന്നു. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുല എന്ന 26-കാരൻ അവസാനമായി കുറിച്ചിട്ട വാക്കുകളാണിവ. സർവകലാശാലയിൽ നിന്നും നേരിടേണ്ടി വന്ന കടുത്ത ജാതി വിവേചനങ്ങൾക്കെതിരെ 12 ദിവസം നീണ്ടുനിന്ന രാപ്പകൽ സമരം നടത്തിയ രോഹിത്തിന് ഇത്രമാത്രമാണ് പറയാനുണ്ടായിരുന്നത്. എനിക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കരുത്. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരണത്തിലാണ് ഞാൻ സന്തോഷവാനായിരിക്കുന്നതെന്ന് അറിയുക. ജനുവരി 17, 2016 രോഹിത് വെമുലയുടെ മരണത്തിന് ഇന്ന് 7 വർഷം പിന്നിടുകയാണ്. 21-ാം നൂറ്റാണ്ടിലും രാജ്യത്തെ വിവേചനത്തിൽ തളയ്ക്കുന്ന ജാതി ചിന്തകളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് രോഹിത് വെമുലയുടെ ജീവിതവും മരണവും. ദളിതനായി ജനിക്കുക, ഒരു ഭാവി സ്വപ്നം കാണുക, ഈ രാജ്യത്ത് നിങ്ങൾ ചെയ്യാവുന്ന വലിയ കുറ്റങ്ങളിലൊന്നാണിത്. ഇതാണ് രോഹിത് പറഞ്ഞു വെക്കുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിനോട്, ഒരു സംവിധാനം നടത്തിയ കൊലപാതകത്തോട് നമ്മുടെ വ്യവസ്ഥ എങ്ങനെ പ്രതികരിച്ചു എന്നതിലുണ്ട് ജാതി ചിന്തയുടെ അതീശത്വം. ആന്ധ്രാപ്രദേശ് ഗുണ്ടൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് രോഹിത് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെത്തുന്നത്. സർവകലാശാലയിൽ ആദ്യം SFIയുടെയും പിന്നീട് അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെയും മുൻനിര പ്രവർത്തകനായി. ഇക്കാലയളവിൽ രോഹിത്തിൻ്റെ 25,000 രൂപയുടെ സ്കോളർഷിപ്പ് വൈസ് ചാൻസലർ അന്യായമായി തടഞ്ഞുവെച്ചു. തുടർന്ന് അത് അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് രോഹിത് VCക്ക് കത്തയക്കുന്നു. ഫലമില്ലാത്തതിനെ തുടർന്ന് വീണ്ടും എഴുതി. സ്കോളർഷിപ്പ് തരുന്നില്ലെങ്കിൽ പകരം കുറച്ച് വിഷമോ കയറോ തരണമെന്നായിരുന്നു രോഹിത്തിൻ്റെ ആവശ്യം. ABVP നേതാവ് സുശീൽ കുമാറിനെ മർദ്ദിച്ചു എന്നാരോപിച്ച് 2015 ഓഗസ്റ്റ് 5-ന് രോഹിത് അടക്കം 5 പേർക്കെതിരെ സർവകലാശാല അന്വേഷണം പ്രഖ്യാപിച്ചു. യാക്കൂബ് മേമൻ്റെ വധശിക്ഷയ്ക്കെതിരെ രോഹിത് അടക്കമുള്ള ASA പ്രവർത്തകർ പ്രതിഷേധിച്ചുവെന്ന് കാട്ടി ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് MP ബന്ദാരു ദത്താത്രേയ മന്ത്രി സ്മൃതി ഇറാനിക്ക് ഓഗസ്റ്റ് 17-ന് കത്തയക്കുന്നു. തുടർന്ന് 2015 സെപ്റ്റംബറിൽ 5 പേരെയും സസ്പെൻഡ് ചെയ്തു. 2016 ജനുവരി 3 വിദ്യാർത്ഥികളെ കോളേജ് ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി. സർവകലാശാല വെച്ച് പുലർത്തിയിരുന്ന സംഘപരിവാർ വിധേയത്തെ എതിർത്തതിൻ്റെ പരിണിത ഫലമായിരുന്നു ഈ നീക്കം. പിന്നാലെ വിദ്യാർത്ഥികൾ നിരാഹാര സമരം ആരംഭിക്കുന്നു. സമരത്തിൻ്റെ 12-ാം ദിവസം ASAയുടെ കൊടിയിൽ തൂങ്ങി രോഹിത് ജീവനൊടുക്കി. ക്ലാസ് മുറികളിലും ലൈബ്രറികളും ക്യാൻറ്റീനുകളിലും തുടങ്ങി കലാലയങ്ങളുടെ മുക്കിലും മൂലയിലും എത്ര തുടച്ചു നീക്കിയാലും വീണ്ടും വീണ്ടും തെളിഞ്ഞു വരുന്ന ജാതി വെറി തന്നെയായിരുന്നു രോഹിത്തിൻ്റെയും ജീവനെടുത്തത്. മരണം രാജ്യത്താകെ ഉയർത്തിവിട്ട അലയൊലികൾ ചെറുതായിരുന്നില്ല. ഇന്ത്യയിലെ ക്യാമ്പസുകളിലാകെ പ്രതിഷേധങ്ങൾ ആളിക്കത്തി. ആയിരക്കണക്കിന് പേർ തെരുവിലിറങ്ങി. രോഹിത് തെളിച്ച വഴിയെ അനേക മുദ്രാവാക്യങ്ങൾ ഉയർന്നുവെന്നു. രോഹിത്തിൻ്റെ ജീവിതം പോലെ തന്നെ മരണവും ജാതി വെറിക്കെതിരായ വലിയ പോരാട്ടമായി മാറി. വർഷങ്ങൾക്കിപ്പുറവും ഈ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജാതി പ്രശ്നമില്ലെന്ന് അഭിമാനിച്ച കേരളത്തിലെ സർക്കാർ നിയന്ത്രിത ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ജാതി വിവേചനത്തിൻ്റെ മനുഷ്യത്വരഹിതമായ കഥകൾ കൂടി നമ്മളിന്ന് കേൾക്കുന്നുണ്ട്. ആരോപണം ഉയർന്നിട്ടും നിസ്സംഗത നടിക്കുന്ന സർക്കാരും സവർണബോധം പേറുന്ന മേധാവിയെ പിന്തുണയ്ക്കുന്നവരുമാണ് നാം കാണുന്നത്. ജാതി മേൽക്കോയ്മ മറികടക്കാൻ ഇനിയും എത്ര രോഹിത് വെമുലമാരുടെ ജീവനാവും ആവശ്യമായി വരിക എന്ന ചോദ്യം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്.